അടുത്ത രണ്ട് മണിക്കൂർ സമയത്തേക്ക് ഇപ്പോൾ എന്തായാലും അയോധ്യയിലേക്ക് എല്ലാ ശ്രദ്ധയും എത്തുകയാണ്. തീർച്ചയായിട്ടും പ്രതിഷ്ഠയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും അയോധ്യയിൽ പൂർത്തിയായി കഴിഞ്ഞു. മാത്രമല്ല അയോധ്യയിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തിക്കഴിഞ്ഞു. അദ്ദേഹം അയോധ്യയിലെ മഹർഷി വാൽമീകി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ സമയത്ത് പ്രധാനമന്ത്രി പകർത്തിയ ആ ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. ആ വിമാനത്തിൽ ഇരുന്നു കൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലുള്ള ദൃശ്യങ്ങൾ പ്രധാനമന്ത്രി പകർത്തിയിരുന്നു. ആ ഒരു ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും പ്രധാനമന്ത്രി ഇപ്പോൾ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരും. അദ്ദേഹം വരുന്നതിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ ഉടനെ വന്നു തുടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അവിടെ പ്രത്യേക ഭജനയും മറ്റും തുടരുകയാണ്. സോനു നിഗം നേതൃത്വം നൽകുന്ന ഭജന ഇപ്പോൾ ഈ ഒരു അയോധ്യ രാമക്ഷേത്ര കോംപ്ലക്സിനുള്ളിൽ തുടരുകയാണ്. ഒരുപാട് അതിഥികളെ ഇതിലേക്ക് ക്ഷണിച്ചിരുന്നു. ഏതാണ്ട് 8000-ലധികം അതിഥികൾക്ക് ക്ഷണം നൽകിയിരുന്നു. അയോധ്യ നിവാസികളായ മറ്റുള്ളവരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. ഒരുപാട് സന്യാസി മഠങ്ങളിൽ നിന്നുള്ളവർക്ക് ക്ഷണം നൽകിയിരുന്നു. എല്ലാവരും ഇപ്പോൾ ഈ ഒരു ഭജന കേട്ടവളിരിക്കുന്ന ദൃശ്യങ്ങളാണ്. മനോഹരമായി ഈ ഒരു രാമക്ഷേത്രം അലങ്കരിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ അലങ്കരിച്ച രാമക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ പ്രതിഷ്ഠയ്ക്കായി പ്രധാനമന്ത്രി എത്താൻ പോകുന്നത്. 1800 കോടി രൂപയാണ് ഇതിന് ചെലവായി പ്രതീക്ഷിച്ചത്. ഈ ട്രസ്റ്റ് തന്നെയാണ് അതിനുള്ള സംഭാവന പിരിക്കാനുള്ള പ്രത്യേക ശ്രമം നടത്തുകയും ട്രസ്റ്റിൻ്റെ പേരിൽ സംഭാവനകൾ സ്വീകരിക്കുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ ഇതിന് ആവശ്യമായ പണം സ്വരൂപിക്കാൻ ട്രസ്റ്റിന് കഴിഞ്ഞു എന്നാണ് അവർ പിന്നീട് അറിയിച്ചത്. 71 ഏക്കറാണ് ആകെയുള്ള ഭൂമി. നമുക്കറിയാം തർക്കസ്ഥലം എന്ന് പറയുന്നത് 2.77 ഏക്കർ ഭൂമിയായിരുന്നു. അതിന് ചുറ്റും പിന്നീട് നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്ത് കൂടുതൽ ഭൂമി ഏറ്റെടുത്ത് കേന്ദ്ര സർക്കാർ അത് മുഴുവൻ മുള്ളുവേലി കെട്ടുകയും അതിനുശേഷം അത് സംരക്ഷിച്ചു പോരുകയും ചെയ്യുകയായിരുന്നു. ആ സ്ഥലം മുഴുവനായും ഇപ്പോൾ ഈ ക്ഷേത്ര ട്രസ്റ്റിന് കൈമാറാനുള്ള ഉത്തരവാണ് കോടതി നൽകിയത്. അതിനുശേഷം ഇപ്പോൾ ഈ 71 ഏക്കറിൽ ആകെയായി ഇപ്പോൾ ഈ ഒരു അമ്പലം നിർമ്മിക്കാനുള്ള നടപടികളാണ് പിന്നീട് ട്രസ്റ്റ് തുടങ്ങിയത്. അതിലിപ്പോൾ ഈ പ്രധാന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് 2.67 ഏക്കറിൽ മാത്രമായിരിക്കും. ആ പ്രധാന ക്ഷേത്രത്തിന് ചുറ്റും പിന്നീട് ഒരുപാട് ഉപക്ഷേത്രങ്ങളും മറ്റ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹാളുകളും എല്ലാം പണിയുന്നുണ്ട്. അതുകൊണ്ട് ഈ വിശാലമായ സ്ഥലത്ത് ഇതെല്ലാം പൂർത്തിയാക്കാൻ ഒരുപാട് സമയങ്ങൾ വേണ്ടിവരും. പക്ഷേ ഈ പ്രധാന ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം അത് കുറച്ച് ഇനിയും ബാക്കിയുണ്ട്. അത് 2024 തീർക്കാൻ കഴിയുമെന്നാണ് നേരത്തെ ട്രസ്റ്റ് വ്യക്തമാക്കിയിരുന്നത്. കുറച്ചുകൂടി വൈകിയേക്കാം. 390 തൂണുകൾ ആകെ ഈ അമ്പലത്തിൽ ഉണ്ടാകും എന്ന് ട്രസ്റ്റ് നേരത്തെ അറിയിച്ചിരുന്നു. 46 വാതിലുകൾ ഉള്ള ഒരു ക്ഷേത്രമാണ് ഇപ്പോൾ പണിതിരിക്കുന്നത്. എന്തായാലും 250 അടി വീതിയും 161 അടി ഉയരവും 380 അടി ആകെ നീളവും ഉള്ള ഒരു ക്ഷേത്രം അതാണ് ഇപ്പോൾ അയോധ്യയിൽ പണിതിരിക്കുന്നത്. അയോധ്യയിൽ പണിത ഈ ക്ഷേത്രത്തിലേക്ക് അല്പസമയത്തിനകം പ്രധാനമന്ത്രി എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ വിശിഷ്ട അതിഥികളെല്ലാം തന്നെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞു. ഒരുപാട് സുരക്ഷാ നടപടികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ 9 മണിക്ക് മുമ്പ് തന്നെ അതിഥികൾ എത്തി തുടങ്ങണം എന്നുള്ളൊരു നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു. താരങ്ങളുമൊക്കെ ഒരു 10:30 കൂടി അവിടെ എത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ സുരക്ഷാ നടപടികൾ പൂർത്തിയാക്കി അതിഥികളെല്ലാം അകത്തേക്ക് വന്നിരിക്കുകയാണ്. അയോധ്യയിലെ ഈ ട്രസ്റ്റ് അംഗങ്ങളെ നോക്കിയാൽ തന്നെ അയോധ്യയിലുള്ള ചില സന്യാസി മഠങ്ങളുടെയും ഒപ്പം നിർമോഹി അഖാഡയുടെയും ഒക്കെ നേതാക്കളെ അതിൽ ഉൾപ്പെടുത്തി. അയോധ്യയിലെ രാജാവ് ഉൾപ്പെടെയുള്ള പഴയ രാജകുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യൻ ഉൾപ്പെടെയുള്ള വ്യക്തികളെയും അതിൽ ഉൾപ്പെടുത്തിയാണ് ഈ ട്രസ്റ്റും ക്ഷേത്ര നിർമ്മാണ സമിതിയും ഒക്കെ രൂപീകരിച്ചത്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അയോധ്യയിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വികസനവും മറ്റ് വികസനവും ഒക്കെ പിന്നീട് ആലോചിക്കുകയും ചെയ്തു. അയോധ്യയിൽ കൂടുതൽ ഹോട്ടലുകൾ തുടങ്ങേണ്ടി വരും. ഇപ്പോഴുള്ള സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. നമ്മളവിടെ പോകുമ്പോൾ താമസിക്കാനും ഒക്കെയുള്ള ഇപ്പോഴത്തെ സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. താൽക്കാലികമായി ഇപ്പോൾ അതെല്ലാം ഉയർത്തിയിട്ടുണ്ട്. 25,000 പേരോളം വന്നാൽ താമസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ കണ്ടെത്തുകയും ട്രസ്റ്റും അതുപോലെ സർക്കാരും ചേർന്ന് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള നടപടികൾ അവിടെ പല കമ്പനികളും എത്തി ഒരുപാട് സച്ചിൻ ടെണ്ടുൽക്കർ ഇപ്പോൾ ഈ അയോധ്യയിലെ മന്ദിരത്തിന് സമീപം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കായി ഒരുക്കിയ ഇടത്തേക്ക് ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ വന്നുകൊണ്ടിരിക്കുന്നു. മിതാലി രാജ്, വനിതാ മുൻ വനിതാ ക്രിക്കറ്റ് താരം മിതാലി രാജ് അല്പസമയം മുൻപ് എത്തിയിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ ഇപ്പോൾ അയോധ്യയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രശാന്ത് തുടരാം. അതെ, സച്ചിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ ഇപ്പോൾ ഈ അയോധ്യയിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. കായിക താരങ്ങളെ പലരെയും സൈന നെഹ്വാളിനെ നേരത്തെ കണ്ടിരുന്നു. സൈന ഒരു വീഡിയോയൊക്കെ തയ്യാറാക്കി, താൻ എത്തിയ വിവരം അറിയിച്ചുകൊണ്ട് ഒരു വീഡിയോ തയ്യാറാക്കി ഇതിൽ സാമൂഹ്യ മാധ്യമത്തിലൂടെ നൽകുകയും ഒക്കെ ചെയ്തു. രജനീകാന്ത് മുൻനിരയിൽ തന്നെ ഇപ്പോൾ ഇത് കാണാനായി അവിടെ എത്തിയിട്ടുണ്ട്. രജനീകാന്തിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഇതോടൊപ്പം പല നടന്മാരും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. പ്രധാനമായും ജാക്കി ഷ്രോഫ്
ഇപ്പോൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായി അവിടെ എത്തിയിട്ടുണ്ട്. ജാക്കി ഷ്റോഫ് ഉള്ളിലോട്ട് പോകുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അങ്ങനെ പല ഹിന്ദി അതുപോലെ പ്രാദേശിക നടന്മാരും എല്ലാം ഇതിലേക്ക് ക്ഷണിച്ച് അവരെല്ലാം തന്നെ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. സച്ചിൻ ടെണ്ടുൽക്കർ ഉൾപ്പെടെയുള്ള കായിക താരങ്ങളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ പങ്കാളിത്തം രാജ്യത്തുടനീളം നിന്ന് ഉറപ്പാക്കാൻ ക്ഷേത്ര ട്രസ്റ്റിനും സർക്കാരിനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഒരു പക്ഷേ ഇതൊരു ദേശീയ ചടങ്ങ് പോലെ ആക്കി മാറ്റുകയാണ് സർക്കാർ എന്നുള്ള ആരോപണം നേരത്തെ പ്രതിപക്ഷം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സർക്കാർ ചടങ്ങായി, മതപരമായ ചടങ്ങിനെ ഒരു സർക്കാർ ചടങ്ങാക്കി മാറ്റുന്നു എന്നുള്ളൊരു ആരോപണം അവർ നേരത്തെ ഉന്നയിച്ചിരുന്നു. പക്ഷേ എന്തായാലും ഇതൊരു സർക്കാരിൻ്റെ നേതൃത്വത്തിലും ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലും ഒക്കെ വലിയൊരു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി മാറ്റുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സർക്കാർ ചെയ്തത്. പ്രധാനമന്ത്രി ആദ്യം അവിടേക്ക് പോയിരുന്നു. അതിനുശേഷം പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്ത ശേഷം മടങ്ങി. പിന്നീട് പല ക്ഷേത്രങ്ങളും പ്രധാനമന്ത്രി അടുത്തിടെ സന്ദർശിച്ചത് നമ്മൾ കണ്ടതാണ്. 11 ദിവസത്തെ വ്രതം പ്രധാനമന്ത്രി എടുത്തു. പ്രധാനമന്ത്രി നിലത്താണ് ഉറങ്ങുന്നത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പിന്നീട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തേക്ക് വിടുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് ഇന്ത്യയിലുള്ള പല ക്ഷേത്രങ്ങളും തൃപ്രയാർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ സന്ദർശനങ്ങൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് ഇന്നിപ്പോൾ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തുന്നത്. ഇപ്പോഴും ഈ സംഗീതാർച്ചന അവിടെ തുടരുകയാണ്. അയോധ്യയിൽ ഇപ്പോൾ പ്രമുഖ ഗായകർ പങ്കെടുക്കുന്ന സംഗീതാർച്ചന ഇപ്പോൾ അവിടെ തുടരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ അയോധ്യയിലെ യതീന്ദ്ര ആണ് ഇപ്പോൾ ഈ പല സാംസ്കാരിക ചടങ്ങുകൾക്കും നേതൃത്വം നൽകുന്നത്. അദ്ദേഹം അവിടുത്തെ രാജകുടുംബ അംഗം കൂടിയാണ്. എന്തായാലും സാംസ്കാരിക പരിപാടികൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുന്ന കാഴ്ചയും ഇപ്പോൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അയോധ്യ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറുമ്പോൾ അതിനെ രാജ്യത്ത് വലിയൊരു ചർച്ചാ വിഷയമാക്കി മാറ്റുക എന്നൊരു ലക്ഷ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉണ്ട്. 2020 ഇതിൻ്റെ തറക്കല്ല് ഇട്ടത്. അതിനുശേഷം ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനം 2024 ജനുവരിയിൽ ഒരു ഭാഗമെങ്കിലും പൂർത്തിയാക്കി പ്രാണപ്രതിഷ്ഠ നടത്താൻ കഴിയുന്നു എന്നതാണ്. ഇപ്പോഴും ഹോളിവുഡിലെ താരങ്ങളെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. രാമക്ഷേത്ര നിർമ്മാണത്തിനായി പല പ്രത്യേകതകളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവിടെ ഇരുമ്പ് ഉപയോഗിച്ചില്ല എന്നതാണ് ഒന്നാമത്തെ പ്രത്യേകത. രാജസ്ഥാനിൽ നിന്നും മറ്റുമാണ് പ്രത്യേക കല്ലുകൾ ഇതിനായി എത്തിച്ചത്. രാജസ്ഥാനിലെ 3-4 ഗ്രാമങ്ങളിലേക്ക് ഈ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ എത്തി ഈ കല്ലുകളും മറ്റും നേരത്തെ പരിശോധിച്ചിരുന്നു. ആ കല്ലുകൾ പരിശോധിച്ച ശേഷം അവർ അവിടെ തന്നെ ഇതിനായി ഇത് തയ്യാറാക്കുന്നതിനായിട്ടുള്ള വലിയ യാഗശാലകളും മറ്റും തുടങ്ങിയിരുന്നു. അവിടെയായിരുന്നു ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള നീക്കങ്ങളുമൊക്കെ നടന്നത്. അനു